بسم الله الرحمن الرحيم. ബഹുമാന്യരായ സഹോദരങ്ങളെ, അളവറ്റ ദയാവരനും കാരുണ്യവാനുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും പാലിക്കണമെന്ന് വളരെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അത്തരമൊരു ജീവിതം സാധ്യമാകുവാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് നിലവിലുള്ള മതഗ്രന്ഥങ്ങളിൽ അധികവും ചരിത്രാഖ്യാന രൂപത്തിലാണുള്ളത്. മനുഷ്യ ചരിത്രം മുതൽ മനുഷ്യൻ്റെ ചരിത്രം എന്നുള്ള നിലക്ക് ഇസ്രായേൽ വംശത്തിൻ്റെ ചരിത്രം അവതരിപ്പിക്കുകയാണ് ബൈബിൾ പഴയ നിയമത്തിലൂടെ ചെയ്യുന്നത്. അതേപോലെ യേശുവിൻ്റെ ജീവചരിത്രത്തെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ വിശദീകരിക്കുകയാണ് ബൈബിൾ പുതിയ നിയമത്തിൽ ചെയ്യുന്നത്. ഭാരതീയ വേദസംഹിതകളിലേക്ക് നോക്കിയാൽ ഏറ്റവും പ്രാചീനമായ ഭാരതീയ വേദസാഹിത്യമാണ് ഋഗ്വേദം. ആര്യന്മാർ ഉത്തരേന്ത്യയിൽ അധിനിവേശം നടത്തിയതിൻ്റെ ചരിത്രമാണ് യഥാർത്ഥത്തിൽ ഋഗ്വേദത്തിൻ്റെ കണ്ടന്റ്. അതേപോലെ പാണ്ഡവരും കൗരവരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഐതിഹ്യവൽക്കരണമാണ് മഹാഭാരതത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ലോകത്തെ മുഴുവൻ മതഗ്രന്ഥങ്ങളും അതിൻ്റെ ശൈലി എന്ന് പറയുന്നത് ചരിത്ര രൂപമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. കാരണം ഖുർആനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കരിക്കുക എന്നുള്ളതാണ്. അവിടെ അത്തരമൊരു ദൗത്യവുമായി ഖുർആൻ ഇങ്ങനെ അതിൻ്റെ വചനങ്ങൾ പറയുമ്പോൾ അതിനിടയ്ക്ക് ആനുഷംഗികമായി അള്ളാഹു ചില ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ആ ചരിത്രങ്ങളാകട്ടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ വലിയ ഉൾക്കാഴ്ചയും ഗുണപാഠങ്ങളും നൽകുന്ന ചരിത്രങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ ക്രൊണോളജിക്കലായി ക്രമത്തിൽ കാലാനുക്രമത്തിൽ കാലഗണനക്കനുസരിച്ച് ആഖ്യാനിച്ച ഒരേ ഒരു ചരിത്രമേയുള്ളൂ. അത് മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ്. ഖുർആനിലെ 12 അധ്യായം സൂറത്ത് യൂസുഫിലെ 111 വചനങ്ങളും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചും അദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികളെയും സംഭവങ്ങളെയും കുറിച്ചുമാണ് പ്രതിപാദിക്കുന്നത്. ഇവിടെ സൂറത്ത് യൂസുഫ് നമ്മൾ വായിക്കുമ്പോൾ കേവലം ഒരു ചരിത്രം വായിക്കുന്ന അനുഭവമല്ല നമുക്കുണ്ടാവുക, മറിച്ച് സൂറത്ത് യൂസുഫിന്റെ സാഹിത്യ ശൈലിയും അതിൻ്റെ ചരിത്രാഖ്യാന രീതിയും അതിൽ നിന്നുള്ള ഗുണപാഠങ്ങളും കഥകളും ചരിത്രങ്ങളും വാചകങ്ങളും വചനങ്ങളും നമ്മുടെ മനസ്സിൽ തറക്കുന്ന ആയത്തുകളുമെല്ലാം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇത് വായിച്ച് തീരരുതെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു പോകും. കാരണം അത്രയും സുന്ദരമാണ്, ആസ്വദിച്ച് വായിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. എല്ലാ സൂറത്തും അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് യൂസുഫ്. ഇവിടെ സൂറത്ത് യൂസുഫിൽ വലിയ ചരിത്രമല്ലാതെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ 111 വചനങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് കിട്ടുന്ന വലിയ ഉൾക്കാഴ്ച നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ പരിശ്രമിക്കുന്നത്. അതിനു മുമ്പ് സൂറത്ത് യൂസുഫ് ഇറങ്ങിയ പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ അദ്ദേഹത്തിന് മനഃപ്രയാസം ഉണ്ടായിരുന്ന ഒരു സന്ദർഭത്തിലാണ് സൂറത്ത് യൂസുഫ് അവതരിച്ചത്.
മക്കയിൽ ശത്രുക്കളുടെ അക്രമം അതതിന്റെ ഏറ്റവും ഭീകരമായ രൂപത്തിൽ നിൽക്കുന്ന സമയം, അതോടൊപ്പം പ്രവാചകന് താങ്ങും തണലുമായിരുന്ന പിതൃവിൻ അബൂത്വാലിബും സഹധർമ്മിണി ഖദീജ റളിയല്ലാഹു അൻഹയും ജീവിതത്തോട് വിട പറഞ്ഞ ഒരു സന്ദർഭത്തിലായിരുന്നു. പ്രവാചകൻ ആമുൽ ഹുസ്ൻ ദുഃഖവർഷം എന്ന് പറഞ്ഞ സന്ദർഭത്തിലായിരുന്നു യൂസുഫ് അലൈ യൂസുഫ് സൂറത്ത് യൂസുഫ് എന്ന അധ്യായം അല്ലാഹു അവതരിപ്പിക്കുന്നത്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു സന്ദർഭത്തിൽ അയച്ച ഈ സൂറത്തിനെ അല്ലാഹു അവതരിപ്പിച്ച ഈ സൂറത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നുള്ളത് ദുഃഖഭരിതനായിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന് പ്രചോദനം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ സൂറത്തിന് നൽകിയ പേര് ദുഃഖിതകളുടെ അധ്യായം എന്നുള്ളതാണ്. സ്വാഭാവികമായും നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, നമ്മൾ ഈ അധ്യായം പാരായണം ചെയ്യുമ്പോൾ, അതിന്റെ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ പ്രതിസന്ധികൾക്കുമെല്ലാം വലിയ ആശ്വാസവും അതേപോലെ തന്നെ ഒരു കുളിർമയും ഒരു തണുപ്പും നമുക്ക് ലഭിക്കാൻ കാരണമാകും എന്നുള്ളത് തീർച്ചയാണ്. സൂറത്ത് യൂസുഫിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ലഭിക്കുന്ന ഗുണപാഠം ശുഭപ്രതീക്ഷയാണ്. ജീവിതത്തെ എപ്പോഴും നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. സൂറത്ത് യൂസുഫിൽ രണ്ട് തവണ അല്ലാഹു ഉപയോഗിച്ച ഒരു പ്രയോഗമുണ്ട്, സുബ്ഹുൻ ജമീൽ എന്നാണ്. രണ്ട് തവണ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ രണ്ട് തവണയും ഇത് പറഞ്ഞയാൾ മഹാനായ യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ഇത് പറയാനുള്ള പശ്ചാത്തലം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഷ്ടം എന്ന് പറയുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മക്കൾ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട യൂസുഫ് അദ്ദേഹം നഷ്ടപ്പെടുകയാണ്. മരിച്ചുവെന്നോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നോ ഒന്നും അറിയാതെ ഒരു വലിയ തിരോധാനം. ആ സമയത്ത് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഫസ്ബുറു ജലീൽ, ഭംഗിയുള്ള ക്ഷമ, വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ, അത് യൂസുഫിന്റെ സഹോദരങ്ങളോട് പറയാണ്, നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവിനോടാകുന്നു എന്നാണ്. തീർന്നില്ല യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തിരോധാനം. അതിന്റെ ഓർമ്മകൾ അവസാനിക്കുന്നതിന് മുമ്പേ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മറ്റൊരു മകനും നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ സമയത്തും ഏതൊരു മനുഷ്യനും ഉരഞ്ഞു പോകുന്ന സമയമാണ്. അവിടെയും യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ഫസ്ബുറുൻ ജമീലുൻ, ഭംഗിയുള്ള ക്ഷമയാണ്, ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഈ രണ്ട് മക്കളുണ്ടല്ലോ, അവരെ ഒരു പക്ഷെ അള്ളാഹു എനിക്ക് കൊണ്ടു തന്നേക്കാം, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഇങ്ങനെ ഇവരെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ജീവിതകാലം മുഴുവൻ. അങ്ങനെ ആളുകൾ ചോദിച്ചു, അവരെങ്ങനെ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ, അവരെ തിരിച്ചു വരില്ലല്ലോ. ആ സമയത്ത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, قال انما اشكو وضي وحزني الى الله واعلم من الله ما لا تعلمون ഞാൻ എൻ്റെ വ്യസനങ്ങളും എൻ്റെ ദുഃഖങ്ങളും എൻ്റെ വേദനയും അല്ലാഹുവിനോടാണ് പറയുന്നത്, അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞാൽ അവൻ തീർച്ചയായും എനിക്ക് നല്ലൊരു ജീവിതം തരും, എൻ്റെ വേദനകൾക്ക് എൻ്റെ പ്രശ്നങ്ങൾക്ക് അവന് പരിഹാരം നൽകുമെന്ന ശുഭപ്രതീക്ഷയിൽ ഇരിക്കുന്നു എന്ന് യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കളെ നിങ്ങൾ പോവുക, എന്നിട്ട് യൂസുഫിനെയും അവന്റെ സഹോദരനെയും നിങ്ങൾ കണ്ടുപിടിക്കൂ, അന്വേഷിക്കൂ. അല്ലാഹുവിന്റെ ആശ്വാസത്തിൽ നിങ്ങൾ നിരാശരാകരുത്, പ്രതീക്ഷയുള്ളവരാകണം. നിശ്ചയമായും അള്ളാഹുവിന്റെ ആശ്വാസത്തിൽ നിരാശയുള്ള ആളുകൾ അവർ അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകളായിരിക്കുമെന്നാണ്. ജീവിതത്തിൽ എപ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടി, എപ്പോഴും നമ്മുടെ ജീവിതം സ്മൂത്തായി പോയിക്കൊള്ളണമെന്നില്ല, വലിയ
ദുർഘടമായ പാതകളിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ എനിക്കുള്ളൊരു പരിഹാരം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ഒരു കാലം കൂടി കഴിഞ്ഞാൽ, വളരെ കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ, വലിയ സന്തോഷമുള്ള ആഹ്ലാദമുള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തുമെന്നൊരു ചിന്തയോടുകൂടിയാവണം ഒരു മുസ്ലിം ജീവിക്കേണ്ടത്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം തന്നെയാണ് എളുപ്പം എന്നുള്ളത്. ഒരു വലിയ കയറ്റം കയറിയാൽ അവിടെ ഒരു ഇറക്കമുണ്ട്. ഇതുപോലൊരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ, ആ പ്രയാസത്തിന് ശേഷം അതിനേക്കാൾ ആശ്വാസമുള്ള, നമ്മൾ ആഹ്ലാദിക്കുന്ന, നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു സന്തോഷം വരാറുണ്ട് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഈമാനുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ അവൻ എപ്പോഴും ശുഭപ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അല്ലാഹു പറയുകയാണ്, സൂക്ഷ്മതയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിന്റെ വിധികൾ, അള്ളാഹുവിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ പാലിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ അവനെ അള്ളാഹു ഒരു പോം വഴി കാണിച്ചു കൊടുക്കും, അതിനൊരു പരിഹാരം അവന് കാണിച്ചു കൊടുക്കും. വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വാമിലുസ്വാലിഹാത്ത്, ആ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമായ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾ, വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, മുഹമ്മദിനെ ഞാൻ ഇറക്കി കൊടുത്ത ഈ സത്യമാർഗത്തെ പിൻപറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് നേട്ടങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, കഫറ അൻഹും സയ്യാത്തിഹിം, അവരുടെ പാപങ്ങൾ നാം മായ്ച്ചു കളയും. മറ്റൊന്ന്, വഅസ്ലഹ ബാലഹും, അവരുടെ അവസ്ഥ നാം നന്നാക്കി കൊടുക്കും എന്നുള്ളതാണ്. അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, അവന്റെ പ്രവാചകനെ വിശ്വസിക്കുന്ന, വിശുദ്ധ ഖുർആൻ ഫോളോ ചെയ്യുന്ന, പ്രവാചകന്റെ ഹദീസുകൾ പിൻപറ്റുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അള്ളാഹു നല്ലൊരു ജീവിതം കൊടുക്കും, അവന്റെ അവസ്ഥകൾ അള്ളാഹു നന്നാക്കി കൊടുക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശുഭപ്രതീക്ഷയുള്ളവരായിരിക്കണം. അതാണ് സൂറത്ത് യൂസുഫ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം. ഇനി രണ്ടാമതായി അള്ളാഹു ഈ സൂറത്തിൽ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ട്, വല്ലാഹു ആലിമുൻ അലാ അംരിഹി വലാകിൻ അക്സറുന്നാസി ലാ അക്സറുന്നാസി ലാ യഅലമൂൻ. അള്ളാഹു അവന്റെ കാര്യം അത് ചെയ്തു കൊള്ളുക തന്നെ ചെയ്യും, അവന്റെ കാര്യം അവൻ നടപ്പാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ അത് അറിഞ്ഞു കൊള്ളണമെന്നില്ല, നിങ്ങളിൽ അധിക പേരും അതറിയുന്നില്ല. അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കും. നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ എത്ര വലിയ ശക്തി ഉപയോഗിച്ചതിനെ തടുക്കാൻ ശ്രമിച്ചാലും, നമ്മൾ എത്ര ദുഃഖം പേറിയിരുന്നാലും, ടെൻഷൻ അടിച്ചിരുന്നാലും, അത് മാറാൻ പോണില്ല. അള്ളാഹുവിന്റെ വിധി അത് നടക്കുക തന്നെ ചെയ്യും. അവിടെ നമുക്ക് വേണ്ടത്, അവിടെ സന്തോഷമാണെങ്കിൽ അള്ളാഹുവിന് നന്ദി ചെയ്യുകയും ദുഃഖമാണെങ്കിൽ ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ അവിടെ അമിതമായി ദുഃഖിക്കാൻ നമുക്ക് അവകാശമില്ല. ഒരു സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാൻ, അറമാദിക്കാൻ നമുക്ക് അവകാശമില്ല. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെറുക്കുന്ന കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നു ഭവിക്കാം. പക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരമായി അനുഭവിക്കും ചിലപ്പോൾ, ഒന്നുകിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ കാരണമായവയേക്കായ കാര്യങ്ങളായേക്കാം എന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഒരു സന്തുലിതാവസ്ഥയുള്ളവരായി മാറാൻ കഴിയണം. ദുഃഖം വന്നാലും സന്തോഷം വന്നാലും നമുക്കൊരു നിലപാടുണ്ടാകണം. അമിതമായി സന്തോഷിക്കുവാനോ അമിതമായി ദുഃഖിക്കുവാനോ നമുക്ക് പാടില്ല. മറിച്ച് അതിന്റെ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കാൻ കഴിയണം. ദുഃഖം വന്നാലും ക്ഷമിക്കാൻ കഴിയണം. മറ്റൊരു കാര്യം നമ്മൾ ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കണം, ജീവിതത്തിൽ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എത്രത്തോളം രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, കുടുംബത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ, എത്രത്തോളം പ്രശ്നങ്ങൾ നമുക്കുണ്ടോ, അതിനനുസരിച്ച് അതിനേക്കാൾ വലിയ ഒരു നല്ല കാലം നമുക്ക് വരാനുണ്ട്. ഒന്നുകിൽ ഈ ലോകത്ത് അല്ലെങ്കിൽ പരലോകത്ത് നിർബന്ധമായി നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. യൂസഫിന്റെ ചരിത്രം തന്നെ നോക്കൂ. കൗമാരക്കാലത്താണ് സ്വന്തം സഹോദരന്മാർ കൊണ്ടുപോയി ഒരു പൊട്ടക്കിണറ്റിൽ ഇടുന്നത്.
അവിടെ നിന്നൊരു കൊള്ള സംഘം എടുക്കുന്നു, എന്നിട്ട് വേറെ ഒരു വിഭാഗത്തിന് വിൽക്കുന്നു. അങ്ങനെ അവിടെ കഴിയുന്നു. അവിടെ കഴിയുന്നതിനിടയ്ക്ക് ജയിലിൽ അകപ്പെടുന്നു. ജീവിതത്തിന് നല്ലൊരു ഭാഗം കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വരുന്നു. പക്ഷേ 30-ാമത്തെ വയസ്സ് മുതൽ അനുഭവിച്ച ചില സുഖങ്ങളുണ്ട്. 80 വർഷം ഈജിപ്ത് എന്ന് പറയുന്ന രാജ്യം, പ്രദേശം യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റക്ക് ഭരിക്കുകയാണ്. ഒരു പങ്കുകാരില്ല, അദ്ദേഹം ഒറ്റക്ക് ആ രാജ്യം ഇങ്ങനെ ഭരിക്കുകയാണ്. നോക്കൂ, അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ ജീവിതം തീർന്നു, ഇനി എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമല്ല എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതിനപ്പുറം എനിക്ക് വലിയ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വരുമെന്ന പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സൂറത്ത് യൂസഫിൽ അല്ലാഹു നടത്തിയ മറ്റൊരു പ്രയോഗമുണ്ട്. എനിക്ക് കാരാഗ്രഹമാണ് ഇഷ്ടം. നിങ്ങൾ വിളിക്കുന്ന കാര്യത്തെക്കാൾ, നിങ്ങൾ ക്ഷണിക്കുന്ന കാര്യത്തെക്കാൾ എനിക്കിഷ്ടം ജയിലാണ്. ഇതാര് പറഞ്ഞതാ? യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാ? എപ്പോഴാ പറഞ്ഞത്? അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരത്തിൽ അസീസ്, ആ അസീസിന്റെ ഭാര്യ അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. യൂസഫ് ഓടി, ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹം ഓടി. പക്ഷേ ഈ പെണ്ണ് പിന്നാലെ ഓടി, ബാക്കിൽ പിടിച്ചു വലിച്ചു. പക്ഷേ യൂസഫ് പിടികൊടുത്തില്ല. അങ്ങനെ ആ പെണ്ണ് പറയാണ്, ഞാൻ കൽപ്പിക്കുന്ന കാര്യത്തിന്, എന്റെ ഇഷ്ടത്തിന് അവൻ എനിക്ക് നിന്നു തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവനെ കാരാഗ്രഹത്തിൽ അടക്കുക തന്നെ ചെയ്യും, അവനെ ജയിലിൽ അടക്കുക തന്നെ ചെയ്യുമെന്ന് ആ പെണ്ണ് പറയാണ്. ആ സമയത്താണ് യൂസഫ് പറയുന്നത്, അള്ളാഹുവേ എനിക്ക് ജയിലാണ് ഉത്തമം, ഈ പെണ്ണ് വിളിക്കുന്നതിനേക്കാൾ എനിക്കുത്തമം ജയിലാണ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇതിനോടനുബന്ധിച്ച് മനസ്സിലാക്കണം. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം അഹങ്കരിക്കല്ല ചെയ്തത്. എത്ര വലിയ പ്രലോഭനങ്ങൾ വന്നാലും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുകയല്ല യൂസഫ് ചെയ്തത്. മറിച്ച് യൂസഫ് പേടിച്ചു. ആ പേടിയിൽ നിന്ന് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാഹുവേ ഇവർ ഈ ചെയ്യുന്ന പ്രവർത്തനമുണ്ടല്ലോ, ഈ പ്രവർത്തനത്തിൽ നിന്ന് എനിക്ക് രക്ഷ കിട്ടിയിട്ടില്ലെങ്കിൽ, അവര് ഈ പ്രവർത്തനം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ കുതന്ത്രത്തിൽ അകപ്പെട്ടു പോകും, അതുകൊണ്ട് എനിക്ക് നീ രക്ഷ നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ പിന്നിൽ നിന്ന് വലിച്ച ആ ശക്തിയുണ്ടല്ലോ, ആ ശക്തി നമ്മളെയും വലിച്ചു കൊണ്ടിരിക്കുന്നു പല രൂപത്തിൽ. നമ്മുടെ സദാചാര ജീവിതത്തിൽ, നമ്മുടെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ എല്ലാം വലിയ തിന്മകളുടെ സാഹചര്യമാണുള്ളത്. നമ്മൾ അറിയാതെ തിന്മയിലേക്ക് വഴുതി വീഴാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് അത്തരം തിന്മകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇല്ല, ഞാൻ പോവുകയില്ല എന്ന് ഉറപ്പിച്ചു പറയാനും, അതോടൊപ്പം ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകനെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തേണമേ, തെറ്റുകൾക്ക് വശംവദനായി നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടുന്നവനായി നീ എന്നെ മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സന്ദർഭങ്ങളിലും പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസ്വീയത്ത് ചെയ്യുകയാണ്. യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ട 3 പ്രയോഗങ്ങളാണ് സൂചിപ്പിച്ചത്. 4-ാമത്തെ ഒരു പ്രയോഗം ഇങ്ങനെയാണ്, കാല ജഅൽനി അലാ ഹസാഇനിൽ അർദ് ഇന്നി ഹഫീദുൻ അലീം, അല്ലാഹുവേ എന്നെ ഈ ഖജനാവുകളുടെ അധികാരം നീ ഏൽപ്പിക്കുക, ഞാൻ വിവരമുള്ള ഒരു സൂക്ഷിപ്പുകാരനായേക്കാം എന്നുള്ളതാണ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ട ഒരു പ്രയോഗമാണ്. ഈജിപ്തിൽ അവിടെ ജയിലിൽ കഴിയുകയായിരുന്ന യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം,
ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു, സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്നുള്ളത്. അങ്ങനെ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിച്ചുകൊണ്ട് രാജാവ് ഒരുപാട് അന്വേഷിച്ചു, ഒരുപാട് ആളുകളെ അന്വേഷിച്ചു. അവസാനം യൂസുഫിനെ ഇത്തരം സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന അറിവ് അദ്ദേഹത്തിന് ലഭിക്കുകയും യൂസഫിനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ യൂസഫിനോട് പറയുകയും യൂസഫ് അത് വിശദീകരിക്കുകയും ചെയ്തു. ആ വിശദീകരണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, രാജാവേ, നിങ്ങളുടെ രാജ്യം അടുത്ത 7 വർഷം സമ്പദ് സമൃദ്ധിയുടെ ദിനങ്ങളായിരിക്കും ഇവിടെ ഉണ്ടാവുക. എന്നാൽ അതിനുശേഷമുള്ള 7 വർഷം അത് ക്ഷാമത്തിന്റെ കാലമാണ്. അതുകൊണ്ട് ഈ ക്ഷാമകാലത്ത് നിങ്ങളുടെ വിഭവങ്ങൾ വളരെ കൃത്യമായി അവധാനതയോടുകൂടി കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ അതിനുശേഷമുള്ള ക്ഷാമകാലത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇതിനൊരു പരിഹാരമുണ്ട്. എന്നെ സാമ്പത്തിക ഭക്ഷ്യ വിഭവ വകുപ്പിന്റെ കൈകാര്യം ഏൽപ്പിച്ചാൽ ഞാനത് ഭംഗിയായി നിർവഹിക്കാം, ഈ രാജ്യത്തെ രക്ഷിക്കാൻ എനിക്ക് കഴിയുമെന്ന് യൂസഫ രാജാവിനോട് പറയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ നാടിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നാട്, നമ്മൾ ജീവിക്കുന്ന സ്ഥലം, പ്രദേശം, അതൊരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ മുന്നിട്ടിറങ്ങുക എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഈജിപ്തിന് വേണ്ടി. അദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റത്തിന് കാലങ്ങളോളം ജയിലിലടച്ച നാട്, ആ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഈ പാഠം ഉണ്ടാവണം. ജീവിതത്തിൽ എത്ര വലിയ ദുരിതങ്ങൾ നമുക്ക് സമ്മാനിച്ച ആളുകളാണെങ്കിലും, വലിയ ഉപദ്രവങ്ങൾ നമുക്ക് നൽകിയ ആളുകളാണെങ്കിലും, അവർ വിഷമിക്കുമ്പോൾ, പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മൾക്ക് കഴിയുന്ന സഹായം അവർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും, നമ്മളെ കൊണ്ട് എന്താണോ അത്തരം ദുരിതങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ മാർഗങ്ങളുള്ളത് അത് ചെയ്യുകയും വേണം നമ്മൾ ഓരോരുത്തരും. അതാണ് യൂസഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതവും സൂറത്ത് യൂസഫും നമ്മെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അത്തരമൊരു ജീവിതം സാധ്യമാകുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും.